നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. കടിക്കും തന്നെ പറഞ്ഞു വരും. അയ്യോ രാത്രി മൂത്ത സിംഹം കൊടിയും വിട്ട് ആ കോടി അല്ല താറാവ് ചാടിപ്പോയി. താറാവ് രക്ഷപ്പെട്ട അവളുടെ കയ്യിന്ന് സത്യം. അയ്യോ സ്ഥലത്തെ അപ്പോ ഇന്ന് നമ്മളുള്ളത് ചങ്ങനാശ്ശേരി എം സി റോഡിനടുത്ത് പെരുന്തുരുത്തി കലശാപ്പില. അപ്പോ നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങളെന്നറിയാം, രുചികൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാം. അപ്പൊ ഇറങ്ങിയോ, മണ്ണിൽ ഇറങ്ങിയാലും നമുക്ക് പോകാൻ പറ്റും. ചേട്ടാ എന്താ പേര്? സലീം. അപ്പോ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ട് ഇവിടെ കഴിക്കാൻ? എല്ലാം വേണം, കള്ളും വേണം. അപ്പോ നമ്മള് അങ്ങോട്ടേക്ക് ഇരിക്കട്ടെ, എല്ലാം അവിടെ കൊണ്ടുവരൂ. അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കാം. ഒന്നും പറഞ്ഞുതരാ, ആരെയും കണ്ടില്ലല്ലേ. വന്നോണ്ടിരിക്കും. ഞങ്ങളിപ്പൊ പറഞ്ഞു തീർന്നതേ ഉള്ളു. ഇതൊന്നും പരിചയപ്പെടുത്താൻ ചേർന്ന കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞുതരോ? ആ തരാം. ഇത് താറാവ് മപ്പാസ്, ഇത് വറ്റക്കറി മീൻകറി, വറുത്തരച്ച കോഴി, ഇത് കക്കാരച്ചി, അത് പള്ളത്തി വറുത്തത്, അത് മീൻപീര, അത് കല്ലുമ്മേക്കായ. നമ്മള് കല്ലുമ്മേക്കായ ഇതുവരെ കഴിച്ചില്ലാന്ന് തോന്നല്ലേ. ഇത് പോർക്ക് ഫ്രൈ, പിന്നെ അപ്പം, ചപ്പാത്തി, തലക്കറി, കാളാഞ്ചി കറി. കാളാഞ്ചി കറി കായല് മീനാണോ? അല്ലല്ല, കടൽമീനാണ് കഴിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയാം. ശരി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? കേട്ടോ, നമ്മള് സാധാരണ കുടത്തിലൊക്കെ അല്ലേ നമുക്ക് എല്ലായിടത്തും തരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഗ്ലാസ്സിൽ ഒരു കുടം കള്ള് കൊള്ളുമെന്ന് തോന്നുന്നു. അവര് മനസ്സിലാക്കി തന്നെ ഇത്രയും വലിയൊരു ഗ്ലാസ്സിൽ നമുക്ക് തന്നതെ. എന്നാ നമുക്ക് കുടിക്കാം. എന്തിന്നൊരു വിഷമം? എന്താ കുടിക്കാനായിട്ട്? ആർത്തി കൊണ്ട് വിഷമം. ആർത്തി കൊണ്ടല്ല വിഷമാണ്, എന്തായാലും കുടിക്കാം. നല്ല മധുരം ഉണ്ടേ, നല്ല കല്ല്. ഇത് പിന്നീട് കുടിക്കാം, ഇതുവരെ എത്തി, ഇനി പിന്നീട് കുടിക്കാം. നമുക്കിനി തലക്കറി എടുത്താലോ? ആ അതല്ലേ, അതുമായിട്ടുള്ളൊരു അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ആ ഒരു ടാസ്ക് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് എടുക്കാം. എടുക്കുമെങ്കിൽ ആ നല്ല നല്ല മാറ്റിത്തരാം. മറ്റേണ്ട, എനിക്കിത് മാറ്റണം, ഭയങ്കര ഇഷ്ടം. നമ്മൾ വിശാലമായിട്ട് കഴിക്കാം. ഒരു ശല്യം ഇല്ലാണ്ട് അങ്ങനെ മറിയട്ടെ. തൽക്കാലത്തേക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. വീഴും ആവും, കുഴപ്പമില്ല, പോട്ടെ. തലയില്ലേ, തലേന്ന് പറഞ്ഞിട്ട് തല കാണാനില്ല. ഇത് തലയുടെ പകുതിയാണ്. നല്ല 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 മറൂൺ കളറ് കറിയേ. അല്ല നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുടമ്പുള്ള ഇതിനകത്ത് നിറയെ ഉണ്ട്. രണ്ടെണ്ണം അതിൽ സത്യത്തില് നല്ല എരിവുണ്ട്. ഇതിന്റെ കളർ ഉണ്ടോ? കളറും നല്ല മെറൂൺ കളർ, നല്ല മെറൂൺ കളറിന്റെ കളർ. അതുപോലെ നല്ല എരിവുണ്ട്. കാശ്മീരി ചില്ലി ഒന്നും അല്ലായിട്ടിരിക്കുന്ന സാധാരണ മുളക് പൊടിയാണ്. കൃത്യെടുത്ത് കണ്ണു പോയി. അപ്പുറത്തല്ലേ ഉണ്ടാകുന്നത്?
രണ്ട് കണ്ണും കൂടി ഒരു സൈഡിൽ കൂടി എടുക്കാം. കണ്ട ഇതിന്റെ ഒരു കണ്ണേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് പകുതി തലയാണ്. ശരിയാണ്, പകുതി തലയാണ്. ശരിയാണ്, നോക്ക്. ഒരു വലിയ മീനിന്റെ, വലിയ മീനിന്റെ പകുതി തല. അയ്യോ, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നെ എന്തെല്ലാം പറഞ്ഞു? രണ്ടും ഒറ്റ ഇടത്തില് രണ്ട് കണ്ണും കൂടി പോയോ? തെറ്റിദ്ധരിച്ചു. ശരിയല്ല, പകുതി തലയാണല്ലോ. നല്ല അരിവുണ്ട്. തിന്നോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അരിവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല അരിവ്. എരി ഇങ്ങനെ നോക്കി പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നതാണ്. അഞ്ചു തോന്നുന്നുണ്ടോ? എരിവ് നമ്മൾ തോന്നുന്നുണ്ട്. കാരണം ചേച്ചി പല്ലി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പല്ല് തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എരിവ്. എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട്. നല്ല അരിവുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ കുരുമുളക്. നല്ല കാശ്മീരി ചില്ലിയല്ല, സാധാരണ ചില്ലി. അതാണ് ഈ മെറൂൺ കളറ്. ഹാഫ് പോർഷനാണ് തലയുടെ ഹാഫ് പോർഷൻ. അതിൽ ഈ കണ്ണ് അഞ്ച് കുട്ടി എടുത്തു. ഹോള് മാത്രമായി എനിക്ക്. കുഴപ്പമില്ല, പോട്ടെ. സ്വന്തം കണ്ണെന്നുള്ള തലയുടെ കണ്ണല്ല. എങ്ങനെയാണ് എൻ്റെ കണ്ണവളെ കുത്തി എടുക്കും മിക്കവാറും. സത്യം പറഞ്ഞാൽ നല്ല എരിവ് കേട്ടോ. സത്യം സത്യം ഞാൻ സീരിയസ് ആയിട്ട് നോക്കട്ടെ. നല്ല എരിവില്ലേ? അല്ലേ, നല്ല എരിവ്. മനസ്സിലായി. അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി എന്റെ സ്നേഹമാണ് പുളി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എരിവേ. എരിച്ചിരി കള പിടിക്കണേ. എരിവിന് ചെറിയൊരു ആശ്വാസം. അമ്മ അതിന് ഓടിക്കുന്ന വലിയൊരു ടാസ്ക് ആണല്ലോ. എന്നാലും കടിച്ചു പിടിച്ച് പല്ലൊക്കെ പോയി. കൈ കൊണ്ടും പറ്റണില്ല. ഫെയിലായി. എല്ലാം ഓടിക്കുന്ന പരിപാടികൾ ഞാൻ ചേച്ചിയാണ് എപ്പിക്കാറ്. ഇന്ന് ഞാൻ ഫെയിലായി. എന്നെ കൊണ്ട് പറ്റണില്ല. മാക്സിമം നോക്കി. പല്ലില്ല, പല്ല് പോയി. ആ ഓടിച്ചു 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 ഓടിച്ച് വന്നു. പല്ല് വേണമെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് കൈ കൊണ്ട് ഓടിച്ചിരിക്കുകയാണ്. സത്യം, എൻ്റെ പല്ലെനിക്കും വേണമെന്നുള്ളതാണ്. കൈ കൊണ്ട് ഞാൻ ഒരു പീസ് ഒടിച്ചു മാറ്റി കഴിക്കാം. എനിക്ക് മാത്രമാണെന്ന് അറിയാൻ മതി. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എരിയുന്നുണ്ട്. എനിക്ക് ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. ഗതി കെട്ടി ഗതി കെട്ട് അഞ്ച് കള്ള കുടിക്കാണ്. നിവർത്തിയില്ലാതെ അഞ്ച് വീട്ടിൽ കള്ള കുടിക്കാണ്. തീർന്നില്ല, തീരുമ്പോഴും വരും. പക്ഷേ ഗ്രേവി സൂപ്പർ ആട്ടാ. ഇച്ചിരി എരിവ് കൂടുതലാണെങ്കിലും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അമ്മ തലയുടെ ഒരു ഭാഗം പൊടിച്ചിട്ട് തലയുടെ ഒരു കുഞ്ഞു ഭാഗം കടിച്ചു പൊട്ടിക്കലും നടക്കൂല. സ്നേഹം വീണ്ടും എൻ്റെ അഞ്ച് സ്നേഹത്തോടു കൂടി വീണ്ടും എനിക്കൊരു സാധനം കൊണ്ട് എൻ്റെ സ്നേഹം. ഒരു സാധനം എൻ്റെ സ്നേഹം. ഇത് അവളെ കഴിക്കാത്തോട് മാത്രമാണ് എനിക്ക് തരുന്നത്. അഞ്ചു ഇന്ന് എത്തിയിട്ട് നമുക്ക് ചോറെടുത്താലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മതിയാക്കിയോ? അതിനകത്തൊന്നും ഇല്ലല്ലേ മതിയാക്കിയാ. നമുക്ക് എന്തോ ഇതിനകത്ത് കയറുമ്പോഴേക്കും ഒന്നുമില്ല. അതിനകത്ത് അതിലൊന്നും ഇല്ലാത്തോണ്ട് പാവപ്പെട്ടോളും ഇതിനകത്തോട്ട് വന്നു. കിട്ടി കിട്ടി ഇതാ പിടിച്ചോ. എല്ല് മതി, എല്ല് മതിയാ. എല്ല് മാത്രമേ എൻ്റെ പ്ലേറ്റിൽ. എല്ല് മാത്രമേ. മാംസമെല്ലാം കഴിഞ്ഞു. കുറച്ച് ഗ്രേവി എരിവാണെങ്കിലും കുറച്ച് ഗ്രേവിയും കഴിക്കാം. ഈ സ്പൂണിട്ട് എടുക്കാനൊക്കെ ഒരു വിഷമം വേറെ ഇല്ല. കൈയൊക്കെ ഒത്തിരി ചോറിട്ട് അങ്ങോട്ട് തകരാറുകൾ. സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഈ സ്പൂൺ ആക്കുന്ന വരുന്ന കൂടിയില്ല. അതൊരു കുഞ്ഞു സ്പൂൺ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ണൂരെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. നല്ല വെള്ള ചോറ്. ഇന്നത്തെ ചോറ് നല്ല വെള്ള ചോറാണ്. ക്യാരറ്റ് ക്യാബേജ് തോരൻ, വെള്ള ചോറും നല്ല ചുമന്ന മീൻകറിയും. നല്ല കോമ്പിനേഷൻ. ഇത് നല്ല മീൻ പീരയാണ്. മീൻ പീര ഇത് മീൻ പീരയുടെ സെപ്പറേറ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ചേട്ടൻ പറഞ്ഞതിൽ ഉണ്ടായിരുന്നു. ഞാൻ കിട്ടാം ഒരാൾക്ക് മൊത്തം ഗതികളുണ്ട് കൊടുക്കുകയാണ്.
മഞ്ഞ പച്ചടി അയ്യോ അപ്പൊ ഇത്രയുള്ള അതായത് ഇത് ക്യാബേജ് തോരൻ ക്യാബേജ് ഉപ്പേരി ഞങ്ങളെ ജവാന്ത നാട്ടുകാരെ ക്യാബേജ് തോരണം എന്ന് പറയുന്നത് ഇത് മീൻ പീര പീര നമുക്ക് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് എന്നാലും ഒരു അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് മീൻ പീര പിന്നെ അച്ചാർ എന്ന് പറയാനായിട്ട് സാധനം ഇല്ല എല്ലാം എടുത്തത് ഒരു ഇച്ചിരി ഈ പ്രാക്ക് കിട്ടാതിരിക്കാൻ ഒരു ഇച്ചിരി ആ പോട്ടെ അടുത്തേട് അപ്പൊ ചേച്ചി ചോറെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ പൊടിമീൻ എടുത്തു സ്പൂണൊന്നും എനിക്ക് പറ്റൂല സോറി അതുകൊണ്ട് ഞാൻ കൈയിട്ട് എടുക്കും സവാള വേണ്ട എടുത്തോളി ഇപ്പം ഭാഗ്യത്തിൽ എനിക്ക് ഇത്രയും കിട്ടിയേ കുഞ്ഞു മീൻ ഇതേ നമുക്ക് ചിപ്സ് കഴിക്കൂലേ അതുപോലെ അല്ലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു ചിപ്സ് കഴിക്കുന്ന എനിക്ക് കഴിക്കാം കുറച്ചെടുക്കാം ഇങ്ങോട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ഇച്ചിരി എടുക്കണം പറയാം എന്നെ തന്നെ രൂക്ഷമായി നോക്കുന്നു വേണ്ടോ കൊടുത്ത സമാധാനമായി ഈ ചിപ്സ് കഴിക്കണ എടുത്തോ ചിപ്സ് കഴിക്കണ ടെക്നിക്ക് നമ്മൾ കൊണ്ടുവന്നത് അറിയത്തില്ല അത് ആ ഒരു നമ്പർ പറഞ്ഞ് മൊത്തം എടുത്ത് അഞ്ചാറ് തവണ ഞാൻ ചിപ്സ് കഴിച്ചു അഞ്ചാറ് തവണ മീൻകറി വേണോ നല്ല മറൂൺ കളർ മീൻകറി മറൂൺ കളർ കേട്ടോ മതി കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് വയ്യ എന്റെ പൊന്നെ ഫസ്റ്റ് ടേസ്റ്റ് വിടും നല്ല എരിവുണ്ട് അതൊന്ന് ഞാൻ പിന്നീട് എടുക്കാം വേണ്ട ചോറും മീൻകറിയും പൊടിമീനും നല്ല മീൻ്റെ തോരയും കൂട്ടി കുഴച്ച നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് കുഴച്ചീന പൊടി പൊടിയാക്കി ഇതിലൊരു ഇച്ചിരി പച്ചടിയും കൂടി വെച്ച് നല്ല കളർ കോമ്പിനേഷൻ നല്ല വെള്ള ചോറും ചുമന്ന മീൻകറിയും മഞ്ഞ പച്ചടിയും നിങ്ങൾ കഴിക്കാം പക്ഷേ കുറച്ച് കപ്പകൾ വേണമായിരുന്നു സെപ്പറേറ്റ് കപ്പ ഇച്ചിരി വേണം അപ്പൊ ഇച്ചിരി ചോറ് ഇട്ടാലോ കപ്പ ഇടാം ഇച്ചിരി ഇനി വേറെ കറികളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ കഴിക്കാം അതുകൊണ്ട് ഇച്ചിരി ഞാൻ ചോറോട് കഴിക്കുന്ന ആഗ്രഹം കൊണ്ട് ചേച്ചിക്കും കൊതി ഉള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് അല്ല അഞ്ചു അഞ്ചു അങ്ങനെ പറയുന്ന കേട്ടപ്പോ എനിക്കൊരു കൊതി വന്നു അതുവരെ വന്നില്ലായിരുന്നു കൊതിയായിട്ട് ഇച്ചിരി എടുക്കാം കാരണം കപ്പയും മീൻകറിയും ചോറും നല്ല സത്യമുണ്ടല്ലോ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെ കഴിക്കണെന്നറിയാമോ ഇത് നന്നായിട്ട് കുഴയ്ക്കും ഇവിടെ ഒത്തിരി മാനേജ് കീപ്പ് ചെയ്ത് കഴിക്കണമെന്നേ ഉള്ളൂ നന്നായിട്ട് കുഴച്ച് കയ്യിലൊക്കെ നിറയാക്കി എനിക്കതാ ഇഷ്ടം കേട്ടോ എനിക്കതാ ടേസ്റ്റ് ഇപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിലൊക്കെ കഴിക്കുന്നത് എന്താ എടുത്ത് കുഞ്ഞു വേണം ആ കറുപ്പ് തുടങ്ങിയാ അഞ്ചു അലക്കൊന്നുമില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇങ്ങനെ ആർത്തി മൂർത്തി ഇങ്ങനെ ഇരുന്ന് തിന്നണേന്ന് ശരിക്കും ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട് എൻ്റെ രീതി ഇതാണ് ഇങ്ങനെ നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്ത് അല്ല എങ്കിലും ടേസ്റ്റ് ഉള്ളു അല്ലേ ചേച്ചി പറഞ്ഞോളൂ അതെ എങ്കിലേ ടേസ്റ്റ് ഉള്ളു ഇപ്പൊ നമ്മളിപ്പോ ഇച്ചിരി ചോറ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ അത് എന്നെ കൊണ്ട് അത് പറ്റത്തില്ല പക്ഷേ നമ്മളിങ്ങനെ നന്നായിട്ട് കുഴച്ച് അല്ലാക്ക വെച്ച് ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട വെള്ളയും ചുവപ്പും കളർ കോമ്പിനേഷൻ അങ്ങനെ മഞ്ഞയും കൂടെ എടുത്ത് നന്നായിട്ട് കുഴച്ച് അഞ്ചുള്ളി തരട്ടോ ഇത് ഞാൻ ഇങ്ങനെ കുഴച്ച് കുഴച്ചിരിക്കുന്നു അപ്പൊ കക്ക എടുക്കണേ ഇതിൻ്റെ സൈഡിനൊരു ഇച്ചിരി കൈവശം എന്തെങ്കിലും എടുക്കാം അതാ ആഹാ അലങ്കരിക്കുക കേവലം ഒരു ഇച്ചിരി വെള്ളി വെക്കുക കേട്ടോ അതാ തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രൈ കഴിച്ചിട്ട് കൂടെ നല്ല കുരുമുളകുള്ള കക്ക കക്കിറച്ചി നല്ല കുരുമുളക് അയ്യോ സ്പൈസി സ്പൈസി നല്ല സ്പൈസി അല്ലേ അതെ എന്നാൽ വെളുത്തുള്ളിയുടെ തോല കിടക്കുന്നുണ്ട് മീൻസ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നന്നെ നല്ല എരിവുണ്ടേ ഇത് ഇവിടെ ഇവിടെ മുളക് ചേർത്തിട്ടില്ല നമ്മൾ സാധാരണ മുളക് ചേർത്തിട്ടില്ല നല്ല കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എനിക്ക് ചോറ് അത്ര ഒരു താല്പര്യമില്ലാത്തൊരു ഏരിയ ഇപ്പം എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടം ഒരു വാക്ക് പറഞ്ഞില്ല ഏട്ടാ ഞാൻ കുഞ്ഞിരുന്ന സമയം കൊണ്ട് അത്ര അകത്താക്കണ അപ്പൊ എടുക്കാം അപ്പൂ ഇഷ്ടമുള്ള പറഞ്ഞു ഇഷ്ടമുള്ള പറഞ്ഞു പറഞ്ഞു മനസ്സിലായി അപ്പൊ ഇടാറാം വെള്ള കലർ അല്ല തൂ വെള്ള കലർ അല്ലേ അല്ല വെള്ള കലർ
സ്പൂണ് എനിക്ക് സ്പൂൺ വേണം. ഓ, താറാവിന് സ്പൂൺ വേണം അല്ലേ? ലെഗ് പീസ് ഒന്ന് വേണോ? വേണ്ട, രണ്ട് കുരുമുളക് മാത്രം, കുരുമുളക് മാത്രം ഇട്ട് വെച്ചതാണ്. എനിക്ക് കറള് വേണം, കറള് കറള് വിട്ട് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കറള് വേണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഒരു കറളും കൂടെ അങ്ങ് എടുക്കാം, കുറച്ച് ഗ്രേവിയും കൂടെ എടുക്കാം. കഴുത്താണ്, കഴുത്ത് കഴുത്ത് എനിക്ക് കിട്ടി. താറാവിന്റെ ലെഗും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലെഗ് ഇങ്ങനെ എടുത്ത് നമ്മള് സിനിമയിലെ കാണിക്കുമ്പോഴാ, സിനിമയിലെ കാണിക്കുമ്പോൾ തന്നെ കഴിക്കണം കേട്ടാ. ആ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ? കടിക്കും തന്നെ പറഞ്ഞു കൂടി. അയ്യോ, രാത്രി മൂത്ത സിംഹം കൊതിയും വിട്ട് ആ കോടി അല്ല, താറാവ് ചാടിപ്പോയി. താറാവ് രക്ഷപ്പെട്ടു അവളുടെ കയ്യിന്ന്. സത്യമാണ്, കഴുത്ത കഷ്ടം എല്ല് വരെ കഴിച്ച് പറിച്ചെടുക്കല്ലേ, ഇത് കഷ്ടമാണ്. എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെട്ട്. അതുപോലെ പച്ചമുളക് നല്ല സ്പൈസി ആയിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഒരുപാട് ഇട്ടിട്ടുണ്ട്. കല്ലുമ്മക്കായ എടുക്കാം. ആ, കല്ലുമ്മക്കായ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. കല്ലുമ്മക്കായ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഐറ്റം ആണ്, നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം ആണ് അല്ലേ? അതെ അതെ അതെ. എനിക്കതുകൊണ്ട് കുറേ നേരമായിട്ട് ഞാൻ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ കല്ലുമ്മക്കായ കുറച്ചൊക്കെ ഇടയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതുവരെ കല്ലുമ്മക്കായ കഴിച്ചിട്ടാണ്. അല്ല, കല്ലുമ്മക്കായ നോക്കുന്നുണ്ട് ഇങ്ങോട്ട്, എന്നെ ഇങ്ങോട്ട് അഞ്ചും നോക്കുന്നു. അതാ പിടിച്ചോ, കൊടുത്തു. എന്തെങ്കിലും ബാക്കി കിട്ടുമ്പോൾ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നോക്കിയതാണ്. ബാക്കിയെല്ലാം ഉണ്ടോ എന്ന് നോക്കിയതാ കേട്ടോ. ഉണ്ടോ? ഉണ്ട്. നല്ല വെളുത്തുള്ളി കിട്ടും, നല്ല വെളുത്തുള്ളി. തക്കാളി വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താറാവിൻ്റെ കൂടെ അപ്പവും കല്ലുമ്മക്കായും കൂടെ ചേർത്ത് ഒരു പിടി പിടിക്കാൻ പോവുകയാണ് ഞാൻ. നല്ല കല്ലുമ്മക്കായും നല്ല കല്ലുമ്മക്കായും തേങ്ങ. കല്ലുമ്മക്കായ ഫ്രൈ ആണല്ലേ? കപ്പ എടുക്കാം. എടുത്തു കണ്ടില്ലേ, അഞ്ച് കൈയൊക്കെ വെച്ചെടുക്കുന്ന കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം, എന്തിനാണ് സ്പൂൺ അഞ്ച് കൈയൊക്കെ വെച്ച് ഇങ്ങനെ? അതൊക്കെ ആ മീനെടുക്കാം. ആ ശരിയാണ്, വറ്റേന്നാണ് അല്ലേ മീനിന്റെ പേര് പറഞ്ഞു, ഓർത്തില്ല ഞാൻ. അത് കുഴപ്പമില്ല, എടുത്തോ. ഇച്ചിരി കറി എടുക്കാം. ഇതും കൂടി ആയപ്പോ കണ്ട പറ്റ മീൻ കറിയും ഒരാളുടെ പ്ലേറ്റ് നോക്കി നമുക്ക് കാണാം. ഒരു പുളി മരം ഫുള്ള് അതിനകത്തുണ്ട്. പുളിമരം, പുളിമരം, കൊടംപുളി മരം, രണ്ട് കൊടംപുളി, ഒരു മെയിൻ്റെ പീസ്. കപ്പയിൽ നല്ല ഏജിയുള്ള മറ്റ മീൻ കറി. പക്ഷേ ഇത് ഇതെന്താണ്, സത്യം പറഞ്ഞ കപ്പ നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് വെള്ളക്കപ്പ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ ഇത്രയും എരി കഴിച്ചിട്ടേ ഇത് ഭയങ്കര ഒരു ആശ്വാസമാണ്. മീൻ കറി കഴിക്കുമ്പോൾ അറിയാം കപ്പ നല്ല വേവാണ്. നിങ്ങളെ വെന്ത് കിട്ടിയിട്ടുണ്ട് മീൻ കറിക്ക്. പലക്കറികൾ അത്ര എരിയില്ല, എന്നാൽ നമുക്ക് കഴിക്കാം ചേച്ചി. ഓ, അപ്പം നമ്മൾ ഊണിൻ്റെ കൂടെ കഴിച്ചാൽ മീൻ പീരയില്ലേ? എനിക്ക് അതും കൂടെ ഈ കപ്പയും മീൻ കറിയും കൂടി കഴിക്കാൻ ഒരാഗ്രഹം. എടുക്കാം നമുക്ക്. ചമ്പുള തേങ്ങയുണ്ട് കേട്ടോ. ഇത് കപ്പയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് കണ്ടോ. മീൻ പീര ഇച്ചിരി എടുക്കാം. മാങ്ങ കഷ്ണം ഇട്ടിട്ടുണ്ട്, പഴുത്തതാണോ? മാങ്ങ കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചേച്ചി കൊടുക്കും, പറയാം എനിക്ക് വേറെ കിട്ടി. അത് വയറ്റിൽ ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. എന്റെ മനസ്സ് കൊള്ളാവുന്നതുകൊണ്ട് എനിക്ക് കിട്ടി, അത് ഞാൻ കൊടുത്തു. ഭയങ്കര എരിവൊന്നുമില്ല, ഭയങ്കര എരിവില്ല, ചെറിയൊരു പുളി, ചെറിയൊരു മധുരം ഉണ്ട്, അതുകൊണ്ട് കൊള്ളാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ഒരു നാലായിട്ടോട് കഴിക്കാനുണ്ട്. ചപ്പാത്തിയും പോർക്കും ബീഫും ചിക്കൻ നാടൻ കോഴിക്കറി. നാടൻ കോഴി കഴിക്കാം. കോഴിക്കറി, കോഴിക്കറി, കോഴിക്കറി. ഈ കോഴി എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം കോഴി എന്ന് പറയുന്നതാ. കോഴി നല്ല കോഴി, അത് പല്ലിക്കാക്ക വൃത്തിയോട് അങ്ങനെ പലതും പറയാൻ പറ്റും. ആ പോർക്ക് ഒന്ന് എടുക്കാമോ? അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. സത്യം പറഞ്ഞല്ലേ ഒത്തിരി എടുത്ത് കഴിക്കണം ആഗ്രഹമുണ്ട്, വയറില്ല. കഴിച്ച് കഴിച്ച്
ഇതല്ല പോർക്കേ പോർക്കേ വിളിക്കുന്നത്. അതെവിടെ കൊണ്ടുപോലെ അല്ല അതെവിടെ കൊണ്ടുപോലെ പോർക്കേ പോർക്കേന്ന് ചിന്തിച്ചു. പോർക്കേ 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 പോർക്ക് അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് അപ്പൊ ചപ്പാത്തി ചപ്പാത്തി സത്യം പറയാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് കൈ ഉപയോഗിക്കേണ്ട അവസ്ഥയായി. കാരണം ഒരു സമയം രണ്ട് കൈ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. ചപ്പാത്തി ഇരുന്നല്ല ചിക്കൻ ഇങ്ങനെ പിച്ച് വെച്ചിട്ട് കുറച്ച് ബീഫും വെച്ചിട്ട് ഇത്ര മണിടത്തോളാം. എന്നാ പിന്നെ ഇതൊന്ന് ചുരുട്ടി ഇങ്ങനെ എടുത്ത് ഞാൻ ചപ്പാത്തി മാത്രം ഷവർമയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഷവർമയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. തേങ്ങ വറുത്തരച്ചത് കേട്ടോ, തേങ്ങ വറുത്തരച്ചത്, തേങ്ങ വറുത്തരച്ചത് നല്ല വറുത്ത കോയിലിൻ്റെ കറിയും കൂടി എടുത്ത് പിന്നെ ബീഫ് എല്ലാം കൂടി വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ മടക്കുക. അഞ്ച് തന്നെ സഹായിക്കണം. വേണ്ട 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 വേണ്ട, ഒരു ബെഡ്ഷീറ്റ് പോലെയാണ് കേട്ടോ. സമൂസ ഉണക്കി ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് കഴിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് കള്ളു കുടിച്ച് ഇന്നത്തെ തീറ്റ മത്സരം അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാം എന്നിൽ കാൽ ഗ്ലാസ് അവിടെ ഇച്ചിരി വേണോ കാൽ ഗ്ലാസ് അത് കുടിക്കാൻ പോവട്ടെ. അയ്യോ ഞാൻ മതിയാക്കി അടിപൊളി കള്ളുകൂടി മതിയാക്കി. അപ്പം ഇന്നത്തെ മൊത്തത്തിലുള്ള നമ്മളെ ഫുഡും കള്ളും എല്ലാം സൂപ്പറാണ് അല്ലേ? ആ ഏതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, വേസ്റ്റ് ആക്കാനൊന്നും വേണ്ടില്ല. അല്ല ഇന്ന് പാക്ക് ചെയ്യാൻ കുറവാണ് കേട്ടോ നമുക്ക്, കാര്യം ഒരുവിധമുള്ള ഫുഡെല്ലാം, കാര്യം നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവും, നമുക്ക് ഒരുവിധം കഴിക്കാനുള്ള ഫുഡുകളെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പാക്കിംഗ് ആയിട്ടൊന്നുമില്ല. എന്നാലും ബാക്കി വന്ന കറി എന്തൊക്കെയോ കെട്ടി വലിക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ഇനി നമുക്കിതുപോലെ മറ്റൊരു സ്ഥലത്ത് അടിപൊളി രുചിയുള്ള വിഭവങ്ങളുമായി അതെ വീണ്ടും വരുന്നത് വരെ ടാറ്റാ ടാറ്റാ.